മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്ത ആഴത്തിൽ ഭൂമിക്കടിയിൽ ഏലിയൻസിന് താവളമുണ്ട്. അന്യഗ്രഹജീവികൾ ആ രഹസ്യ താവളത്തിലിരുന്നു കൊണ്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അവർ അവരുടെ ഗ്രഹങ്ങളിൽ നിന്ന് മനുഷ്യന്റെ കണ്ണുവെട്ടിച്ച് ഭൂമിയിലേക്ക് നിരന്തരം വന്നു പോകുന്നു. അവർക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട്. 2022 മനുഷ്യൻ ഏലിയൻസിനെ കോണ്ടാക്ട് ചെയ്യും. ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. 2022 ഓഗസ്റ്റ് മാസത്തിൽ ഭൂമിയിൽ അന്യഗ്രഹ വംശത്തെ കണ്ടെത്തുമെന്ന പ്രവചനം നടത്തിയിരിക്കുന്നത് ടൈം ട്രാവലർ എന്ന സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പാസ്റ്റ് ടൈം ട്രാവൽ എന്ന തന്റെ അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. താൻ ടൈം ട്രാവലർ അല്ലെന്ന് വിശ്വസിക്കുന്നവർ ഈ പ്രവചനം യാഥാർത്ഥ്യമാകുമ്പോൾ വിശ്വസിക്കുമെന്നാണ് അയാൾ പറയുന്നത്. 3 തീയതികൾ എടുത്തു പറഞ്ഞാണ് ഇയാൾ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത്. 2 ഓഗസ്റ്റിന് അന്യഗ്രഹജീവികൾ ഭൂമിയിൽ കണ്ടെത്തുമെന്നതാണ് 1. 2 മാർച്ച് 15 ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ലോകത്തിന്റെ പകുതി ഭാഗങ്ങളിൽ ചാരമേഘം സൃഷ്ടിക്കപ്പെടുമത്രേ. 3 പ്രവചനം ജൂൺ 22 മുൻപ് കാണാതായ വിമാനം തിരിച്ചെത്തുമെന്നാണ്. വിമാനത്തിലുള്ളവർ 3 മണിക്കൂർ മാത്രമാണ് പോയത് എന്ന് പറയുമെന്നും പ്രവചനത്തിലുണ്ട്. ഇയാളുടെ പ്രവചനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവചനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. അതിനാൽ തന്നെ ടൈം ട്രാവലർമാർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ വലിയ സ്വീകാര്യത നൽകാറുമുണ്ട്. മറ്റൊരു സ്വയം പ്രഖ്യാപിത ടൈം ട്രാവലർ ഏറി യോർമനിയും പ്രവചനങ്ങൾ നടത്തിയിരുന്നു. നീലത്തിമിംഗലത്തേക്കാൾ വലിയൊരു സമുദ്രജീവിയെ കണ്ടെത്തും. മനുഷ്യന് ആദ്യമായി ചിമ്പാൻസി കുഞ്ഞു ജനിക്കും. ഇതുവരെയുള്ള കൊറോണ വകഭേദത്തേക്കാൾ 5 ഇരട്ടി തീവ്രതയുള്ള ഒമേഗ വകഭേദം വരും എന്നൊക്കെയായിരുന്നു അവരുടെ പ്രവചനം. നേരത്തെയും അന്യഗ്രഹജീവികൾ 2022 മനുഷ്യനുമായി കോണ്ടാക്ട് ഉണ്ടാവുമെന്ന പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള പലരും മനുഷ്യൻ മറ്റൊരു ജീവസമൂഹത്തെ ഈ വർഷം കോണ്ടാക്ട് ചെയ്യുമെന്ന് പല അർത്ഥങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഏലിയൻസിനെ തേടി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഏലിയൻസിനെ കോണ്ടാക്ട് ചെയ്യാൻ, അവരുമായി ഏതു വിധേനയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനുഷ്യൻ പല മാർഗങ്ങളും അവലംബിക്കുന്നുണ്ട്. പുതിയ പുതിയ ടെക്നോളജിയെ ഉപയോഗിക്കുന്നുണ്ട്. ഏലിയൻസ് ലേസറുകൾ അയച്ചാൽ അത് തിരിച്ചറിയാൻ വേണ്ട സംവിധാനം പോലും മനുഷ്യൻ ഒരുക്കി കാത്തിരിക്കുകയാണ്. ഏലിയൻസ് ഭൂമിയിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ വളരെ കൂടുതലാണ്. മനുഷ്യരുടെ രൂപത്തിൽ അവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് കരുതുന്നവരുമുണ്ട്. അതല്ല, ഭൂമിയിൽ ചില താവളങ്ങളിൽ അവർ സുരക്ഷിതരായി വന്നു പോകാറുണ്ട് എന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ അതിനുമപ്പുറത്ത് ഏലിയൻസ് വിദൂരതകളിൽ നിന്ന് മനുഷ്യനെ തേടിയെത്തുമെന്ന് കരുതുന്ന നാസ പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ആ വരവിനായി കാത്തിരിക്കുകയാണ്. 2022 നമുക്ക് ഏലിയൻസിനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?